ഹലോ ഫ്രണ്ട്സ്, ഞാൻ അനിറ്റ. ഈ ദിവസങ്ങളിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ചോദിക്കുന്ന സംശയമാണ് ഗാക്സ് ഫ്രൂട്ടിന് വിത്ത് കൊടുക്കാനുണ്ടെന്ന് പറയുമ്പോൾ അതിൻ്റെ നടീൽ രീതികൾ, അല്ലെങ്കിൽ അതെങ്ങനെ കയറ്റിവിടണം, അങ്ങനെ പല പല സംശയങ്ങളാണ്. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനൊരു വീഡിയോ നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നത്. ആദ്യം തന്നെ നമുക്ക് ഒരു ഗാക്സ് ഫ്രൂട്ടിൽ നിന്ന് തന്നെ തുടങ്ങാം. ഇത് നമ്മുടെ ഒരു ഗാക്സ് ഫ്രൂട്ട് പറിക്കാൻ പാകമായി കിടക്കുന്നതാണ്. ഇതിൻ്റെ തണ്ടിനൊക്കെ നല്ല കട്ടിയാണ്. കത്തി ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കേണ്ടതാണ്. അല്ലാതെ നമ്മൾ പിടിക്കുമ്പോൾ സാധാരണ മാങ്ങയോ അങ്ങനെയൊന്നും പോലെ തൊടുമ്പോൾ പോരുന്ന ഒരു ഫ്രൂട്ടല്ല ഗാക്സ് ഫ്രൂട്ട്. ഇതിൻ്റെ ഈ ഞെട്ടിന് നല്ല കട്ടിയാണ്. ഇനി ഞാനിത് കട്ട് ചെയ്ത് കാണിച്ചു തരാം. ഇതാണ് ഇതിൻ്റെ ഉൾവശം. ഇതാണ് ഇതിൻ്റെ സീഡ്. ഈ സീഡാണ് നടീൽ വസ്തുവായിട്ട് ഉപയോഗിക്കേണ്ടത്. ഇത് നമ്മൾ കഴുകി ഫ്ലഷ് കളഞ്ഞിട്ട് നമ്മൾ ഈ സീഡ് നമ്മൾ നടീൽ വസ്തുവായിട്ട് എടുക്കും. ഇനി ഇത് നടീൽ വസ്തുവായിട്ട് എടുക്കുന്ന സീഡാണിത്. അതുപോലെ തന്നെ നമ്മൾ ജ്യൂസിനായിട്ട് നമ്മൾ എടുക്കുമ്പോൾ ഇതിൻ്റെ അകത്ത് ഏതാണ് എടുക്കേണ്ടത്? ഈ റെഡിഷ്, ഈ സീഡിൻ്റെ പുറത്തുള്ള ഈ റെഡിഷ് കളറും അതുപോലെ തന്നെ ഈ ഓറഞ്ച് ഫ്ലഷും കൂടി ഒരുമിച്ചെടുത്ത് അത് മിക്സിയിൽ അടിച്ചിട്ടാണ് നമ്മൾ ജ്യൂസിന് വേണ്ടി നമ്മൾ സിറപ്പ് തയ്യാറാക്കുന്നത്. ഇതുപോലെ ഗാക്സ് ഫ്രൂട്ടിൻ്റെ സീഡുകൾ കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ഗാക്സ് ഫ്രൂട്ടിൻ്റെ സീഡ് നമ്മളിവിടെ നയിച്ചു കൊടുക്കുമ്പോൾ നന്നായിട്ട് കഴുകി ഇതിൻ്റെ ഫ്ലഷൊക്കെ കഴുകി കളഞ്ഞിട്ടാണ് നമ്മൾ അയക്കുന്നത്. അതുകൊണ്ട് പിന്നെ കഴുകണ്ട. പക്ഷേ 24 മണിക്കൂർ വെള്ളത്തിലിടണം. 24 മണിക്കൂർ വെള്ളത്തിലിട്ടതിന് ശേഷം വേണം നമ്മൾ മണ്ണിൽ കുഴിച്ച് വെക്കാൻ വേണ്ടി. അതിന് ആദ്യം നമ്മൾ മണ്ണിൽ കുഴിച്ച് വെക്കുമ്പോൾ വളങ്ങളൊന്നും ചേർക്കണ്ട, മണ്ണും മണലും മാത്രം ചേർത്താൽ മതി. ഞാൻ അങ്ങനത്തെ ഒരു കൂട് കവർ കാണിച്ചു തരാം. ഇത് കണ്ടോ, ഈ വിത്ത് നമ്മളിപ്പോൾ കഴുകിയെടുത്തതാണ്. ഇങ്ങനെയുള്ള വിത്ത് 24 മണിക്കൂർ വെള്ളത്തിലിടുക. വെള്ളത്തിൽ ഇട്ടതിന് ശേഷം മണ്ണും മണലും കൂടി നിറച്ചിട്ട് കവറിനകത്ത് നമ്മൾ നട്ടുവെക്കുക. അങ്ങനെ നട്ടതിന് ശേഷം 15 ദിവസം കഴിയുമ്പോൾ അത് എടുക്കുക, തിരിച്ചെടുക്കുക. തിരിച്ചെടുത്തതിന് ശേഷം ഈ പോർഷൻ കണ്ടോ, ഈ മുള പൊട്ടുന്ന സൈഡ്, അവിടെ കല്ലിലൊന്ന് ഉരസി ഒന്ന് പൊട്ടിച്ചു കൊടുക്കുക. അതിനുശേഷം വീണ്ടും കവറിൽ കുഴിച്ചു വെക്കുക. ഞാൻ അങ്ങനെ ഒരു സീഡ് കാണിച്ചു തരാം. ഈ പോർഷൻ നമ്മൾ പൊട്ടിച്ച് മണ്ണിൽ കുഴിച്ച് വെച്ചിരിക്കുന്നതാണ്. അതിനെ മണ്ണിൽ കുഴിച്ച് വെക്കുമ്പോൾ ഒത്തിരി ആഴത്തിലല്ലാതെ കുഴിച്ച് വെക്കുക. അതുപോലെ തന്നെ ഈ മുള പൊട്ടുന്ന സൈഡ്, നമ്മൾ ആ പൊട്ടിച്ച് വെച്ചിരിക്കുന്ന സൈഡ് മുകളിലേക്ക് വരുന്ന രീതിയിലാണ് നമ്മൾ വെക്കേണ്ടത്. ഇനി ഇതിന് ശേഷം ഒരു 2-3 ആഴ്ച കഴിയുമ്പോഴേക്കും നമുക്ക് ഗാക്സ് ഫ്രൂട്ടിൻ്റെ വിത്ത് മുളച്ച് കിട്ടും. ചെറുതായിട്ട് മുള വന്നു തുടങ്ങും. 3-4 സീഡ് ഞാൻ ചുമ്മാ ഈ കൂട്ടിനകത്ത് പാകിയിരുന്നതായിരുന്നു. ഇതുപോലെ പൊട്ടിച്ചിട്ടിട്ട് ഞാൻ വെച്ചിരുന്നായിരുന്നു. പക്ഷെ അതിന് കുറേയൊക്കെ മുള പൊട്ടി വന്നു. പക്ഷെ നമുക്കിപ്പോൾ നടാൻ ആവശ്യമില്ലാത്തതുകൊണ്ട് ഞാനിത് ശ്രദ്ധിച്ചില്ല. അല്ലെങ്കിൽ മുള വന്ന് ഇത്രയൊക്കെ ആകുമ്പോഴേക്ക്, ഇത്രയും ഒക്കെ പൊക്കം ആകുമ്പോഴേക്ക് നമുക്ക് എവിടെയാണോ നടേണ്ടത് അങ്ങോട്ട് നട്ടോണം. പക്ഷേ ഇങ്ങനെ മുള പൊട്ടി ഇങ്ങനെ തൈ ആയി കിട്ടാൻ വേണ്ടി നല്ല താമസം എടുക്കും. ഒരു 1-1.5-2 മാസത്തോളം എടുക്കും. ഗാക്സ് ഫ്രൂട്ടിൻ്റെ ഒരു ചുവടാണിത്. ഇപ്പോൾ എന്ത് വളം ഇട്ടാണ് നമ്മൾ, അടിവളം ഇട്ടാണ് നമ്മൾ ഈ പ്ലാന്റ് നടേണ്ടതെന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ ഇപ്പോൾ ഇങ്ങനെയുള്ള പ്ലാന്റുകൾ, ഇങ്ങനെയുള്ള കവറുകൾ നേരെ പൊട്ടിക്കുക. അത് പൊട്ടിച്ചിട്ട് ഇത് നേരെ ഉണക്ക ചാണകപ്പൊടി, വേപ്പമ്പിണ്ണാക്ക്, വെല്ലുപൊടി ഇട്ടിട്ട് അങ്ങോട്ട് ഇട്ടിട്ട് ആ പ്ലാന്റ് അങ്ങ് നട്ടാൽ മതി. അത്ര മാത്രം ചെയ്താൽ മതി. അതുപോലെ തന്നെ ചെറിയ നനവ്, വേനൽക്കാലമൊക്കെ ആണെങ്കിൽ ചെറിയ നനവ് ഇടയ്ക്ക് കൊടുക്കുക. പ്രത്യേക പരിചരണം ഒന്നുമില്ലാതെ തന്നെ നമുക്കുണ്ടായി കിട്ടുന്ന ഒരു പ്ലാന്റ് തന്നെയാണ് ഗാക്സ് ഫ്രൂട്ട് പ്ലാന്റ്. ഇനി നമുക്ക് ഗാക്സ് ഫ്രൂട്ട് പ്ലാന്റ് ഉണ്ടായി പെട്ടെന്ന് തന്നെ ആദ്യം നമുക്കറിയാം മുള വരുവാന്, അല്ലെങ്കിൽ അതിൻ്റെ ഒന്നും കിളിർപ്പ് വരുവാൻ ഒത്തിരി താമസം എടുക്കും. ചിലർക്കൊക്കെ 3 മാസം എടുക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. എനിക്ക് ഏകദേശം ഒരു 1.5-2 മാസം കൊണ്ടൊക്കെ ഇപ്പോൾ നമുക്ക് മുളച്ച് കിട്ടുന്നുണ്ട്. അപ്പോൾ അങ്ങനെ മുളച്ച് മുള വന്നു കഴിയുമ്പോൾ തന്നെ നമ്മൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. ഇതിന് കയറി പോകാനുള്ള ഒരു പന്തല് നമ്മൾ തയ്യാറാക്കി കൊടുക്കണം. കാരണം പിന്നീടുള്ള ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ ഫാസ്റ്റ് ഗ്രോത്ത് ആയിരിക്കും. അതുകൊണ്ട് തന്നെ പന്തല് റെഡിയാക്കണം. അപ്പോൾ നമ്മൾ ഇത് ചെയ്യുവാൻ, ഇത് കൃഷി ചെയ്യുവാൻ, വീണ്ടും ഇത് കൃഷി ചെയ്യുവാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും ചെയ്യേണ്ടത് ഇതിൻ്റെ സ്ഥിര പന്തല് തയ്യാറാക്കുക. ഞാനും അത് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. കാരണം ഇവിടെയൊക്കെ സാലഡ് കൊക്കുമ്പോൾ കൃഷി ചെയ്തിരുന്ന സ്ഥലമായിരുന്നു. അപ്പോൾ അതൊന്നും കൂടി വിപുലീകരിച്ചിട്ട് നല്ല പന്തല് തന്നെ ഇതിനു വേണ്ടി ഒരുക്കി, കമ്പിയൊക്കെ കൊടുത്ത് ഒരു സ്ഥിര പന്തലൊരുക്കി. കാരണം ഇത് 1 വർഷമോ അല്ലെങ്കിൽ 2 വർഷമോ നിൽക്കുന്ന പ്ലാന്റ് അല്ല, വർഷങ്ങളോളം നിൽക്കും. അതുകൊണ്ട് തന്നെ നല്ലൊരു പന്തലൊരുക്കുക. പിന്നെ സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലത്ത് തന്നെ ചെയ്യുക. ഇനി ചിലർ ചോദിക്കാറുണ്ട് ഇത് ടെറസിൽ കൃഷി ചെയ്യാമോ എന്ന് ചോദിക്കാറുണ്ട്. ടെറസിലൊക്കെ പന്തലൊരുക്കുവാണെങ്കിൽ ഇത് നന്നായിട്ട് നമുക്ക് കിട്ടുന്നതാണ്. പിന്നെ ഈ പ്ലാന്റ് നടുമ്പോൾ നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമെന്ന് പറഞ്ഞാൽ, നമ്മൾ സാധാരണ ഒരു പ്ലാന്റ് നട്ട് കഴിയുമ്പോൾ ഒരെണ്ണം മതി നമുക്കതിനകത്തുനിന്ന് അത് ഫ്ലവറായി അത് ഫ്രൂട്ടായി കിട്ടുവാണ്. ഇതിനകത്തൊരു പ്രത്യേകത, ഒരു ചെടിയിൽ
ആൺചെടി ആൺപൂ ഉണ്ടായാൽ മറ്റൊരു ചെടിയിലാണ് പെൺപൂ ഉണ്ടാകുന്നത്. രണ്ടിന് സെപ്പറേറ്റ് പ്ലാന്റ് വേണം. അതുകൊണ്ട് തന്നെ ഒരു വിത്തല്ല വേണ്ടത്. ആദ്യമൊക്കെ ഞാൻ കൊടുക്കുമ്പോൾ 6 വിത്തായിരുന്നു അയച്ചു കൊടുത്തോണ്ടിരുന്നത്. അതിനകത്ത് ആൺചെടിയും പെൺചെടിയും കിട്ടില്ല എന്നുള്ള കാരണം കൊണ്ട് തന്നെ ആ 6 എന്നുള്ളത് 10 വിത്താക്കി കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ 10 വിത്ത് അയച്ചു കൊടുക്കുമ്പോൾ പ്രതീക്ഷിക്കുന്നു കുറച്ച് മുളച്ച് കിട്ടാതിരിക്കും. കുറച്ചാണ് ഒരു പകുതി 5-6 ആണ് നമുക്ക് മുളച്ച് കിട്ടുള്ളൂ, അല്ലെങ്കിൽ 5 എണ്ണം ആയാലും മുളച്ച് കിട്ടുള്ളൂ. അതിനകത്ത് ആൺചെടിയും പെൺചെടിയും കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ നമ്മൾ നട്ടുവെക്കുക. അത്ര മാത്രം നമുക്ക് ഇതിനകത്ത് ചെയ്യാൻ പറ്റുള്ളൂ. എന്നോട് ചോദിക്കാറുണ്ട്, എന്നൊരു കാര്യം ചെയ്യാമോ, എനിക്ക് ആൺചെടിയുടെയും പെൺചെടിയുടെയും ഓരോ തൈകൾ വെച്ച് തരാമോ, അല്ലെങ്കിൽ ആ വിത്ത് നോക്കി തരാമോ എന്ന് ചോദിക്കാറുണ്ട്. അങ്ങനെ നമുക്ക് പ്രത്യേകം നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല. ഇത് പൂ ഉണ്ടായി കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് നമുക്ക് ആൺചെടിയാണോ പെൺചെടിയാണോ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുകയുള്ളൂ. ആൺചെടിയുടെ ഒരു പൂ ഉണ്ടായിട്ടുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. ഇതാണ് ആൺചെടിയുടെ ഒരു പൂവ്. ഇതിനകത്ത് കണ്ടോ, ഇതൊരു ദളം പോലെ ഇവിടെ കാണുവാണ് ചെയ്യുന്നത്. പക്ഷേ പെൺചെടിയുടെ പൂവിനകത്ത് മത്തൻ്റെ ഒക്കെ കാണൂലേ എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു പോഷൻ കാണും. അങ്ങനെയാണ് നമുക്കിത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നത്. പെൺപൂ ഒരെണ്ണം പോലും ഇല്ലാത്തതുകൊണ്ട് നിങ്ങളെ കാണിച്ചു തരാൻ ഇന്നത്തെ ഇന്ന് പറ്റില്ല. ഈ സമയം നമ്മുടെ ഈ ഫ്രൂട്ടും ഫ്ലവറൊക്കെ തീരുന്ന സമയമാണ്. ഇത് നമ്മളെങ്ങനെ എടുക്കും, ഇതിനകത്ത് പൂമ്പൊടിയുണ്ട്. ഈ പൂമ്പൊടിയാണ് പോളിനേഷന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ ഈ പൂമ്പൊടി, ഇനി പെൺപൂ ഉണ്ടെങ്കിൽ ആ പെൺപൂവിൽ വെറുതെ ഒന്ന് തൊടിയിപ്പിച്ചാൽ മാത്രം മതി, അപ്പോൾ പോളിനേഷൻ നടന്നോളും. രാവിലെ പോളിനേഷൻ ചെയ്യണമെന്നൊന്നും നിർബന്ധമില്ല. ഞാൻ സ്കൂൾ വിട്ട് വന്നിട്ടാണ് ഞാനിത് ചെയ്യുന്നത്. കാരണം നമുക്ക് സമയം കിട്ടുന്ന ആ സമയത്താണെങ്കിൽ 5:30 വരെ ഒരു കുഴപ്പമില്ല, നമുക്ക് പോളിനേഷൻ നടത്താം. രാവിലെ പൂ വിരിയുന്നതാണ്, കാരണം അത് രാവിലെ പൂ വിരിയുന്നില്ല. ഒരു ഏകദേശം ഒരു 8:30-9 പൂ നന്നായിട്ട് വിരിഞ്ഞ് കിട്ടുന്നത്. അതുകൊണ്ടാണ് ഞാൻ രാവിലെ പോളിനേഷൻ നടത്താതെ സ്കൂൾ വിട്ട് വന്നതിന് ശേഷം ചെയ്യുന്നത്. ഇനി നിങ്ങൾക്ക് വീട്ടിലൊക്കെ ഇരിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഉച്ചയ്ക്ക് സമയത്തോ അല്ലെങ്കിൽ നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ അത് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ്. വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാം. വാനിയെ പോലെ ബുദ്ധിമുട്ടുള്ള ഒന്നൊന്നും അല്ല നമുക്ക് ഈ ഗാഗിൻ്റെ പോളിനേഷൻ എന്ന് പറയുന്നത്. പക്ഷേ ആൺചെടിയും പെൺചെടിയും സെപ്പറേറ്റ് വേണം. മെയിൽ ഫ്ലവറും ഫീമെയിൽ ഫ്ലവറും ഉണ്ടെങ്കിൽ മാത്രമാണ് പോളിനേഷൻ നടക്കുകയുള്ളൂ. ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. വളപ്രയോഗം ചോദിക്കാറുണ്ട്. പ്രത്യേകിച്ച് വളമൊന്നും നമ്മൾ ഇതിന് ഇട്ട് കൊടുക്കാറില്ല. ഒരു 3-4 മാസം കൂടുമ്പോൾ ഈ നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ട് പ്ലാന്റിനോ മറ്റുള്ള ചെടിക്കൊക്കെ വളം കൊടുക്കുന്ന സമയത്ത് അല്പം മഴക്കാലമാണെങ്കിൽ അല്പം കോഴിവളം ഇട്ട് കൊടുക്കും, അല്ലെങ്കിൽ 1-2 പ്രാവശ്യം സ്ലറി ഒഴിച്ചു കൊടുക്കും. അത്രയും പരിചരണം മാത്രം വളം മാത്രമാണ് നമ്മൾ ഈ പ്ലാന്റിന് കൊടുക്കുന്നുള്ളൂ. അതായത് ഞാനിപ്പോൾ നട്ടിട്ടുള്ള ഫ്രൂട്ട് പ്ലാന്റിനെ വെച്ച് പറയുവാണെങ്കിൽ ഏറ്റവും കുറവ് പരിചരണം കൊടുക്കുന്ന ഒരു ഫ്രൂട്ട് പ്ലാന്റാണ് ഈ ഗാഗ് ഫ്രൂട്ട് പ്ലാന്റ് എന്ന് പറയുന്നത്. പക്ഷേ നമ്മൾ നോക്കുമ്പോൾ ഒരു പ്രശ്നം എന്ന് പറയുന്നത്, ഞാനീ പറഞ്ഞ പോലെ ആൺചെടിയും പെൺചെടിയും വേണം, ജെർമിനേഷന് കുറച്ച് താമസമാണ്. അതുപോലെ തന്നെ നമുക്കിത് ഫ്രൂട്ടായിട്ട് കഴിക്കാൻ പറ്റില്ല, ഫ്രൂട്ടായിട്ട് തന്നെ കഴിക്കാൻ പറ്റില്ല. ഇതിൻ്റെ സിറപ്പ് ഉണ്ടാക്കിയിട്ട് ജ്യൂസിനോ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് മാത്രമാണ് കൊള്ളുള്ളൂ. ഇത്രയും കാര്യങ്ങളാണ് ഇത് കൃഷി ചെയ്യുന്നവരോട് എനിക്ക് പറയാനുള്ളൂ. ഈ 3 കാര്യങ്ങളുമാണ് നമുക്ക് ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുള്ളൂ. ബാക്കി എല്ലാ കാര്യത്തിലും പരിചരണത്തിൻ്റെ കാര്യത്തിൽ വളരെ എളുപ്പമാണ്. ഫ്രൂട്ടായിട്ടോ അല്ലെങ്കിൽ ഈ സിറപ്പായിട്ട് ജ്യൂസായിട്ട് മാത്രമാണോ കുടിക്കാൻ പറ്റുള്ളൂ എന്ന് ചോദിക്കാറുണ്ട്. അല്ല, ഇതിൻ്റെ ആദ്യത്തെ കളർ എന്ന് പറയുന്നത് പച്ചയാണ്. ആ കളറിലുള്ള ഒന്നുമില്ല. ഇത് ലാസ്റ്റ് സ്റ്റേജാണ്, ഇതിൻ്റെ ഹാർവെസ്റ്റിംഗ് തീരുന്ന സ്റ്റേജാണ്. ഇപ്പോൾ പല വീടുകളായിട്ട് ഞാൻ കാണിച്ചിട്ടുണ്ട്. അപ്പം നിങ്ങളെല്ലാവരും അതിൻ്റെ പച്ച കണ്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അങ്ങനെയുള്ള ഗാഗ് ഫ്രൂട്ടിൻ്റെ പച്ച നമുക്ക് തോരൻ കറികൾക്കോ മെഴുക്ക് വരട്ടിക്കോ അല്ലെങ്കിൽ നമുക്ക് വറുത്തരച്ചുള്ള കറികൾക്കോ അതിനെല്ലാം നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. പാവയ്ക്ക ഉപയോഗിക്കുന്ന പോലെ തന്നെ, പാവയ്ക്ക് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എന്തൊക്കെ കറികൾ ഉണ്ടാക്കുന്നുണ്ടോ അതുപോലെ തന്നെ നമുക്ക് ഗാഗ് ഫ്രൂട്ടിൻ്റെ പച്ചയും നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. പഴുത്തുകൾ അത് കഴിഞ്ഞാൽ, ആ പച്ച കഴിഞ്ഞാൽ മഞ്ഞ കളർ വരും, മഞ്ഞ കളർ കഴിഞ്ഞാൽ ഓറഞ്ച് കളർ വരും, അത് കഴിയുമ്പോൾ ഹാർവെസ്റ്റിംഗ് ആയിട്ടുള്ള അല്ലെ ഹാർവെസ്റ്റ് ചെയ്യാനുള്ള ഈ റെഡിഷ് കളറിലേക്ക് വരും. അപ്പോഴാണ് നമ്മൾ ജ്യൂസിന് സിറപ്പ് ജ്യൂസിന് വേണ്ടി നമ്മൾ ഇത് കട്ട് ചെയ്തെടുക്കുന്നത്. ടെറസിലോ അല്ലെങ്കിൽ മുറ്റത്തൊക്കെ ഒരു പന്തലിടാൻ സ്ഥലമുണ്ടെങ്കിൽ നിങ്ങൾക്കും കൃഷി ചെയ്യാൻ പറ്റുന്നതാണ് ഗാഗ് ഫ്രൂട്ട്. അതുപോലെ തന്നെ ഒത്തിരി ആളുകൾ ചോദിക്കുന്നുണ്ട് ഇതിൻ്റെ പ്ലാന്റ് മെറ്റീരിയൽ കൊടുക്കുന്നുണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. ഇതിൻ്റെ പ്ലാന്റ് ആയിട്ട് ഞാൻ കൊടുക്കാറില്ല. ഇനി അടുത്ത ദിവസങ്ങളിലേക്ക് ഞാൻ കുറച്ച് വിത്തുകൾ പാകി തൈകളാക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്. പക്ഷേ എങ്കിലും അത് മുളച്ചു വരണമെങ്കിൽ 2-3 മാസം സമയമെടുക്കും. അതിന് മുമ്പായിട്ട് ഇപ്പോൾ ഞാൻ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ സീഡാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. കാരണം നമുക്ക് സീഡ് നമുക്ക് പോസ്റ്റർ വഴിയായിട്ടോ കൊറിയർ വഴിയായിട്ടോ അയച്ചു കൊടുക്കാൻ പറ്റും. ഒരിക്കലും പ്ലാന്റ് ആയിട്ട് നമുക്ക് കൊറിയർ വഴിയായിട്ട് അയക്കാൻ പറ്റില്ല. കാരണം പെട്ടെന്ന് വാടിപ്പോവുകയും അത് ആ സമയത്ത് പെട്ടെന്ന് ഒടിഞ്ഞൊക്കെ പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമുക്ക് പ്ലാന്റ് കൊറിയർ ഇല്ല, അത് നമുക്കിവിടെ വന്ന് കളക്ട് ചെയ്യേണ്ടി വരും. ഇപ്പോൾ ഈ സീഡാണ് കൊടുക്കുന്നത്. ആ സീഡ് ഞാനിപ്പോൾ അയച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ ഞാൻ സീഡ് അയച്ചു തരാം. ഗാഗ് ഫ്രൂട്ടിനെ കുറിച്ച് ഒത്തിരി ആളുകൾ സംശയം ചോദിക്കുന്നുണ്ട്, അവരുടെയൊക്കെ സംശയങ്ങൾ മാറിയെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് അടുത്ത ദിവസം കാണാം. എല്ലാവർക്കും നന്ദി.